എല്ലാവർക്കും ടി വി ഹിറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്റ്റോറി കേട്ടിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ കഥയിലാണെങ്കിൽ ജ്യോതിയും പ്രിയയും വീട്ടിലേക്ക് വരുന്നു. ആ സമയത്താണെങ്കിൽ അമ്മ ചോദിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന്. പ്രിയ ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പ്രിയയ്ക്ക് എന്തു പറ്റിയെന്നും ചോദിക്കുന്നു. പ്രിയോടാണെങ്കിൽ അമ്മ പറയുകയാണ്, നീ ഇവളുടെ കൂടെ എപ്പോഴും പോയാൽ നിന്റെ ജീവിതം കൂടെ നശിച്ചു പോകുമെന്ന് പറയുന്നു. പ്രിയ അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് പോയതിന് ശേഷം ജ്യോതിയോട് അമ്മ ചോദിക്കുകയാണ് അവൾക്ക് എന്തു പറ്റിയെന്ന്. അപ്പോൾ ജ്യോതി പറയുകയാണ് വരുന്ന വഴി കണ്ണിൽ പൊടി വീണതാണെന്ന്. ജ്യോതിയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സമ്മാനങ്ങൾ കാണുന്നു. ഈ സമ്മാനങ്ങളെല്ലാം എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. അമ്മയപ്പോൾ പറയുകയാണ്, അതൊക്കെ പറയാം, നീ അമരാവതിയിൽ വീണ്ടും പോയോ, പണക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ ഇനി പോകരുതെന്ന് പറയുന്നു. ജ്യോതി പറയുകയാണ്, നമ്മൾ പാവങ്ങളാ കരുതി പണക്കാരെ പേടിക്കണമോ, അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു. പറയുകയാണ്, അമരാവതിയിലെ മൂത്ത മരുമകൾ ഇന്ന് പോലീസിനെയും കൊണ്ട് വന്നു, നിന്നെ വളർത്തിയതിൻ്റെ തെറ്റാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്നു. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ജ്യോതിയാണെങ്കിൽ ഡി കെ മാപ്പ് പറഞ്ഞതൊക്കെ ഓർത്തിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജ്യോതി ചിന്തിക്കുകയാണ്, ഡി കെ ഇനി അടുത്ത അടവും കൊണ്ട് വന്നതായിരിക്കുമെന്ന്. ജ്യോതിയാണെങ്കിൽ മമ്മിയോട് പറയുകയാണ്, മമ്മി ഇതൊന്നും വിശ്വസിക്കരുത്, ഞാൻ അയാളോട് ചെയ്തതിനൊക്കെ പകരം വീട്ടാൻ വേണ്ടി അയാളും മരുമകളും കൂടെ വന്നതായിരിക്കും, എന്നിട്ട് രണ്ടുപേരും അഭിനയിച്ചതായിരിക്കുമെന്നൊക്കെ പറയുന്നു. ഡി കെ ആണെങ്കിൽ നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് വന്നതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അമ്മ ചോദിക്കുക, അയാൾ എന്തിനങ്ങനെ വരണമെന്ന്. ഇനി നീ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് അമ്മ പറയുന്നു. ജ്യോതിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഒരിക്കലും നടക്കില്ല, ഇനി ഒരു 7 ജന്മം കൂടി അതിനുവേണ്ടി ജനിക്കേണ്ടി വരുമെന്ന്. അതേസമയം ഡി കെ ആണെങ്കിൽ സുപ്രിയയുടെ ഫോട്ടോയെ നോക്കിയിട്ട് പറയുകയാണ്, തെറ്റ് സംഭവിച്ചത് നമ്മൾക്കാണ്, അതുകൊണ്ടാണ് മാപ്പ് പറഞ്ഞതെന്ന്. ഡി കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജ്യോതിയുടെ വീഡിയോ കോൾ ഫോണിലേക്ക് വരുന്നു. ഡി കെ ഫോൺ എടുത്തിട്ട് പറയുകയാണ്, നീ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു, ഇപ്പം നീ എന്തിനാ വിളിച്ചതെന്ന് പറയാൻ പറയുന്നു. ജ്യോതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സമ്മാനങ്ങളുമായിട്ട് വന്നത്, ഇത് എന്നെ വളച്ചെടുക്കാൻ വേണ്ടിയുള്ള വഴിയുമായിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. ഡി കെ പറയുകയാണ്, ഞാൻ എന്തിനു നിന്നെ വളയ്ക്കണമെന്ന്. അപ്പോൾ ജ്യോതി പറയുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം കൊണ്ടു തന്നത്, വരെ എഴുതി തരാമെന്ന് വരെ നിങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡി കെ പറയുകയാണ്, അതിനുവേണ്ടിയൊന്നുമല്ല, തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിച്ചിട്ട് സമ്മാനം കൊടുക്കുന്ന അമരാവതിയിലെ ഒരു പാരമ്പര്യമാണെന്ന് പറയുന്നു. ജ്യോതി അപ്പോൾ പറയുകയാണ്, എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ആവശ്യമില്ലാതെ സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന സ്വഭാവമില്ല എന്ന്. വീട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് അവരെ കൈയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് 2 എണ്ണം എടുത്ത് പൊട്ടിക്കുന്നു. ജ്യോതി എന്നിട്ട് പറയുകയാണ്, പണം കൊടുത്തിട്ട് വാങ്ങാവുന്നതല്ല പെണ്ണിൻ്റെ മനസ്സും ജീവിതവും എന്ന്. നേരിട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ മരുമകൾക്ക് ഞാൻ നേരിട്ട് കൊടുത്തോളാമെന്ന് പറയുന്നു. പറയുകയാണ്, ഞാൻ എത്ര മൂത്ത് നരച്ചിരിക്കേണ്ട സിറ്റുവേഷൻ വന്നാലും തന്നെ ഞാൻ വിവാഹം കഴിക്കത്തില്ല എന്ന്. ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ വാശിയോട് പറയുകയാണ്, ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഉറപ്പായിട്ടും നടക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിച്ചതെല്ലാം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയുന്നു. ജ്യോതിയാണെങ്കിൽ പറയുകയാണ്, എന്നെപ്പോലെ ഒരു പെണ്ണിനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇനി മരിക്കേണ്ട സിറ്റുവേഷൻ വന്നാലേ തന്നെ കിട്ടില്ല ഹിറ്റ്ലറെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ജ്യോതിയാണെങ്കിൽ അമ്മ കുളിക്കുന്ന സമയം നോക്കി വേലക്കാരിയുടെ സഹായത്തോടെ സമ്മാനങ്ങളുമായിട്ട് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ആണെങ്കിൽ ഡി കെയുടെ അടുത്ത് അമരാവതിയിലെ അമ്മ ചെല്ലുന്നു. അമ്മയോടാണെങ്കിൽ ഡി കെ പറയുകയാണ്, ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ജ്യോതിയുടെ അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നെന്ന്. അമ്മ പറയുകയാണ്, ജ്യോതി ഒരു പാവം കുട്ടിയാണ്, നീ അവളെ തന്നെ കല്യാണം കഴിക്കാൻ പറയുന്നു. ഒക്കെ പറയുകയാണ്, അമ്മ പറഞ്ഞത് സത്യമാണ്, അവളൊരു പാവം കുട്ടിയാണ്, പക്ഷേ സുപ്രിയ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡി കെ പോകുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കണ്ണ അവൻ വിചാരിക്കുന്നതൊക്കെ നടക്കണേയെന്ന്. പിന്നീടാണെങ്കിൽ ചിത്രയുടെ ഹസ്ബൻഡ് ചിത്രയെ വിളിച്ചിട്ട് പറയുകയാണ് ഡി കെയുടെയും ജ്യോതിയുടെയും കാര്യം. അമരാവതിയിലെ അമ്മയാണെങ്കിൽ അവരെ രണ്ടുപേരെയും വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. വെച്ചതിന് ശേഷം ചിത്രയാണെങ്കിൽ താരയോടും മായയോടും പോയി എല്ലാ കാര്യങ്ങളും പറയുന്നു. ആണെങ്കിൽ അപ്പോൾ പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഈ വീടിൻ്റെ പടി കയറ്റത്തില്ല എന്ന് പറഞ്ഞു തീരും മുമ്പ് തന്നെ മായ എന്ന് വിളിക്കുന്നു. അത് ജ്യോതിയാണ് അങ്ങനെ വിളിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ജ്യോതിയുടെ വിളി കേട്ടിട്ട് ശരിക്കും ദേഷ്യം വരുന്നു. താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇന്നത്തോടെ ഇവളുടെ അഹങ്കാരം തീർക്കണമെന്നും പറഞ്ഞാണ് ഇറങ്ങി ചെല്ലുന്നത്. മായ ചോദിക്കുകയാണ്, നീ അമരാവതി കയറി വന്നിട്ട് എൻ്റെ പേര് വിളിക്കാനുള്ള ധൈര്യമായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജ്യോതി പറയുന്നു, അമരാവതിയല്ല, ഏത് ദൈവലോകത്തായാലും ഞാൻ വരും, എൻ്റെ അച്ഛനമ്മമാരെ വിഷമിപ്പിച്ചാൽ ഞാൻ എവിടെ വേണേലും വരുമെന്ന് പറയുന്നു. മായയാണെങ്കിൽ അഹങ്കാരി നിന്നെ ഞാനെന്ന് പറഞ്ഞ് കൈ വീശുന്നു അടിക്കാനായിട്ട്. പക്ഷെ ജ്യോതി കൈ പിടിച്ചിട്ട് താഴെ ഇടുന്നു.
എപ്പോൾ പറയുകയാണ് നീ എന്താ അഹങ്കരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് ആ സമയത്താണെങ്കിൽ താരയും പറയുകയാണ് ഡി കെയുടെ ഭാര്യയായിട്ട് വരാൻ കരുതിയിരിക്കുവാണെങ്കിൽ അത് നടക്കത്തില്ല എന്ന് ബുദ്ധി പറയുകയാണ്. ആർക്കു വേണം അയാളുമായിട്ടുള്ള ജീവിതം, എന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ അയാൾ 7 ജന്മം തപസ്സിരിക്കണമെന്ന് പറയുന്നു. അയാൾ വീട്ടിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുന്നു. പാവങ്ങളാണ് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഇനി അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വീണ്ടും വരുമെന്ന് പറയുന്നു. ഇത്രയും കഴിയുമ്പോൾ സ്റ്റോറി അവസാനിക്കുന്നു. നാളെ സ്റ്റോറി തുടരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.